ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഞങ്ങൾ പുറത്താണ് കേട്ടോ. ഞങ്ങൾ ഡി ടി ഡി സിക്ക് പോവാണ്. എന്താ വെച്ചാ, നമ്മുടെ കുറച്ച് പ്രോഡക്ട്സ് വരാനുണ്ടായിരുന്നു അമേരിക്ക. നമ്മുടെ ശിവാപ്പി ഇവിടെ നല്ല ഉറക്കമാണ്. അപ്പൊ ഞങ്ങൾ കാറിൽ ചെറിയ രണ്ട് പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു, പിന്നെ ബിന്ദു പറയണ്ട് കിടന്നുറങ്ങി. അപ്പൊ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാ, കുട്ടു പറ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബിന്ദുവിന്റെ സെക്കൻഡ് ചാനലിന്, അല്ല നമ്മുടെ സെക്കൻഡ് ചാനലിന് ബിന്ദു ആണെങ്കിൽ വീഡിയോസ് ചെയ്യാറുള്ളത്, ബ്യൂട്ടി പ്രൊഡക്ട്സ് കാര്യങ്ങൾ, അൺബോക്സിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിൽ നമുക്ക് 1K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാണ് കാര്യം. സർപ്രൈസ് ആയിട്ട് ഒരു ജീൻസും ഒരു ടോപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോപ്പ് പെർഫെക്റ്റ് അല്ലേ, പക്ഷെ ജീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. സാധാരണ 30 സൈസുകൾക്ക് പറ്റുന്നതാണ്, പക്ഷെ പറ്റുന്നില്ല. എന്താണോ അതിന്റെ ലാസ്റ്റിക്, അപ്പൊ അത് മാറ്റാൻ വേണ്ടി നമ്മൾ പോവാണ്. പോവാൻ പോണത് പുഴയ്ക്കലിലേക്കാണ്. നമ്മുടെ ശോഭ സിറ്റി മാളിന് ഓപ്പോസിറ്റ് 333 എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിലേക്കാണ് പോണത്. അപ്പൊ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലെ എടുക്കുമ്പോ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാരണം വിളില്ലല്ലോ. സർപ്രൈസ് ആയിട്ട് കൊടുക്കണ തന്നെ വിളിച്ച് ചോദിക്കാനും പറ്റില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ചേച്ചി തിരിച്ചോടുന്ന കഴിഞ്ഞ എടുക്കില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പോകുന്നത്, അല്ലെ, നമ്മളിപ്പോ പോണത് ഡി ടി ഡി സി എന്ന സാധനങ്ങൾ പഠിക്കാനാണോ. അതാണ് വൻ ബ്ലോക്കാണ്. മുമ്പിൽ ഒരു കാറും അതിന്റെ മുമ്പിൽ ഒരു ടോറസ്. അപ്പോ നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം ചെറുതായിട്ട് ഞളങ്ങിയിട്ടുണ്ട്, മറ്റേ ശിവുനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ, അറിയാലല്ലോ. അപ്പൊ അതാണ് എല്ലാരും നോക്കണം അവിടെ നിന്നിട്ട്. പിന്നെ ബാക്കിൽ നമ്മുടെ എംബിൾ അടിച്ചു വെച്ചിട്ടുണ്ട് അക്ഷയ അക്ഷിന്ന്. അത് കാരണം കൊറേ പേര് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. എന്താ അവിടെ നിക്കണേ, എനിക്ക് മനസ്സിലാവത്ത്. എനിക്ക് ഹെയർ ബാൻഡ് ഉള്ളോട്ടോ, കുട്ടിക്ക് വേറെ ഹെയർ ബാൻഡ് മേടിച്ച്. അയ്യോ, അതല്ല, ഞാന് സൂട്ടിയില് പോയിട്ട് നല്ലൊരു ഹെയർ ബാൻഡ്, നല്ല കളറ്. എനിക്ക് തോന്നുന്നു എന്റെ കയ്യിന്ന് താഴെ വീണ് പോയതാന്നോണ്ടിട്ട്. ഞാൻ പിന്നെ ആരെയാന്ന് എനിക്കറിയില്ല, ഞാൻ എടുക്കാനും പോയില്ല. എനിക്ക് പണ്ട് തൊട്ടുള്ള ശീലാണ്, ഇവിടെ ആരെ എന്ത് എടുക്കണുണ്ടാലും ഞാൻ എടുക്കില്ല. എനിക്ക് അന്നന്റെ പോലെ എടുക്കാൻ ഇഷ്ടമല്ല. ഞാൻ 2 ദിവസം മുമ്പ് ബിന്ദു ഇങ്ങനെ ഞങ്ങള് പോവാടുന്നു കേട്ടോ. അപ്പൊ ഒരു വയസ്സായ അച്ചാച്ചനിൽ ഓട്ടർ വിൽക്കാൻ നിക്കണ്ടായിരുന്നു. അപ്പൊ ബിന്ദു പറഞ്ഞു, പാവുണ്ട്, എനിക്ക് പാവം തോന്നുന്നുണ്ട്. ഞാൻ അവിടെ പോയി വണ്ടി തിരിച്ചു വന്നിട്ട് ഈ സാധനം രണ്ട് ലോട്ടറി എടുത്തു. അപ്പൊ പെട്ടെന്ന് ആള് തെറ്റി തന്നു. അപ്പൊ അതിൽ 3 എണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരെണ്ണം എടുത്തിട്ട് ചേട്ടനെ കൊടുത്തു. ആ ചേട്ടനാണ് ഇങ്ങനെ ആകെ വിറച്ചിടേക്ക് നിക്കണേ. ആ 3 എണ്ണം ഉണ്ടപ്പനെ. അപ്പൊ ബിന്ദു എന്റെ അടുത്ത് പറഞ്ഞു, വേറെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് കൊണ്ടുപോയിണ്ടാവും പറഞ്ഞു. ശരിയല്ലേ, ചിലപ്പോ അതിനൊക്കെ ആയിരിക്കും എനിക്ക് ഒരുപാട് അടിയല്ലേ. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഭാഗ്യം വേണ്ട, ഒരാളെ പറ്റിച്ചിട്ടുള്ള നമുക്ക് വേണ്ടല്ലേ. അപ്പൊ വണ്ടി ഓഫ് ചെയ്തല്ലേ, പെട്രോളിന്റെ വില കുറയ്ക്കണോ മോദിജി. പാവപ്പെട്ടവരാണ് ഇവിടെ കൂടുതൽ, പാവപ്പെട്ടവർക്ക് വേണ്ടിട്ടാണ് മാരുതികാര് വണ്ടി ഉണ്ടാക്കണത്. അപ്പൊ മാരുതി ലോയിക്കാനും ഈ പെട്രോൾ വേണം. 18 മൈലേജ് കിട്ടണല്ലോ. ഞാൻ അറിഞ്ഞിട്ട് ആരാധകര് തിങ്ങി കൂടിയിട്ടുണ്ടായ ബ്ലോക്കാണോ. അപ്പൊ ഇനി നമുക്ക് ഞാൻ ഡി ടി ഡി സി പോലെ. കാരണം ഈ ബ്ലോക്ക് ഇന്നൊന്നും തീരില്ല, നിങ്ങക്ക് കാണാം. നമ്മുടെ റൈറ്റ് സൈഡില് ബസ്സുകളായാലും സ്കൂൾ ബസ്സുകളായാലും ഓട്ടോറിക്ഷ ആയാലും ജാതി ഭേദമന്യേ എല്ലാ വണ്ടികളും കിടക്കുന്നുണ്ട് അല്ലേ. ഭാഗ്യത്തിന് എനിക്കൊരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോ ഞാൻ തിരിച്ചു. ഞങ്ങളത് എടുത്തിട്ടില്ല. 2 കിലോമീറ്റേഴ്സ് ബ്ലോക്സ്. ഓ മാൻ, ആദ്യമായിട്ടാ ബസ്സുകാരൊക്കെ ഇത്ര ശാന്ത സ്വഭാവമായിട്ട്. അല്ലെങ്കിൽ പടക്കൊരു അവിടെ എന്തോ ഒരു അവിടെ വരുള്ളൂ. വന്നോണ്ടിരിക്കണ്ടല്ലോ വണ്ടികള്, ഇഷ്ടംപോലെ വണ്ടികള് വന്നോണ്ടിരിക്കുന്നുണ്ട്. കൊറേ തിരിച്ചു പോണോണ്ട് കണ്ട. അവിടെ ബസ്സിലെ ഡ്രൈവറൊക്കെ അപ്പുറത്ത് ചായ കടയിൽ ചായ കുടിക്കാൻ കയറി. നമുക്ക് നേരം വൈകും, ഇത് മാറ്റണ്ടേ, ഡ്രസ് മാറ്റണ്ടേ. വീടിന്റെ അവിടെ നിന്ന് ഒരു 1/2 കിലോമീറ്റർ തികച്ചില്ല, 8 മണി സെന്ററെന്ന് പറയും. അവിടെ നല്ല ചൂടോട് കൂടിയിട്ടുണ്ട, നല്ല ചൂട് പഴംപൊരിയും നല്ല ചൂട് മുട്ട ബജിയും മേടിച്ചിട്ടുണ്ട്. പഴംപൊരി ശിവാപ്പിക്കുന്നുണ്ട്, മുട്ട ബജി. ആ ശിവാപ്പിക്ക് ഇഷ്ടാ, കഴിച്ചോക്കെ. ചൂട്
സാറില്ല ചമ്മന്തി വേണ്ടോ? സൂപ്പർ ടേസ്റ്റ്. ശിവാപ്പി എണീറ്റിട്ട് വേണം ശിവാപ്പി കൊടുക്കട്ടോ നാളെ. നല്ല ഉറക്കാണ് ഗൈസ്, ഞാൻ കഴിക്കട്ടെ ഇടയ്ക്ക്. കൊതിയായിട്ട് പാടില്ല. ഷോപ്പിലെത്തി. ഷോപ്പയുടെ മുമ്പായിട്ട് ഈ വർണ്ണപ്പ കിട്ടാറുന്ന ലൈറ്റുകളൊക്കെ ഇട്ടുള്ള കടയാണ് 333 ഗൈസ്. അപ്പൊ ഞാൻ കാറ് നൈസ് ആയിട്ട് അവിടെ ഒതുക്കട്ടെ കേട്ടോ. നമ്മുടെ അരവണ്ണാണെങ്കിൽ ലൂസ് ചെറുതായിട്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ഇടാന്നൊക്കെ പറയാം. ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും അതെനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. നല്ല കുഴപ്പമില്ല, മറ്റേനേക്കാളും കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ. കസിനെയും കൂടി കണ്ടു. അപ്പൊ പിന്നെ എന്തായാലും ഇവിടം വരെ വന്നതല്ലേ നമ്മുടെ നാടെത്തിയില്. ഇവിടെ നിന്ന് കുറച്ചുള്ള ചിറ്റിലപ്പള്ളിയിലേക്ക്. അപ്പൊ ഞാൻ ചിറ്റിലപ്പള്ളിയിലേക്ക് കടക്കാൻ പോവാണ്. അങ്ങനെ നീണ്ട രണ്ട് ദിവസങ്ങൾക്ക് ശേഷം നല്ല അടിപൊളി മഴ നമുക്ക് കിട്ടിയിരിക്കാണ്. എന്താ ചെയ്യാ, ഞങ്ങള് ചിറ്റിലപ്പള്ളി പോയിട്ട് വരുന്നു. അപ്പൊ കാണാനൊന്നുമില്ല. കാർമേഘം കാണാനുണ്ടല്ലോ നിനക്ക്. നിനക്ക് അതില് കാണാനുണ്ടോ? എതിരെ വരുന്ന വണ്ടികള് ബ്രൈറ്റ് അടിച്ച് വരുന്ന കാരണം നമുക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. വീട്ടിലേക്കാട്ടാ ഒന്ന് കടയിൽ കാരണം പിന്നെ ഫുഡ് അടിക്കണം കിടക്കണം, അത്രേ ഉള്ളു. വേറെ പരിപാടികളൊന്നും ഇല്ല. എന്തോ ആ നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ആ ഫുഡ് ഉണ്ടാക്കിക്കോളു. ഗൈസ് അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടാ. വീട്ടിലെത്തി, വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ ഇപ്പൊ കയറിയുള്ളൂ. ശിവന്റെ കയ്യിലെന്താ? ശിവാകട്ട ഉള്ളായിട്ടാ, അതിന് മുഖം കൊണ്ട് കൈ കൊടുക്ക്. ശിവന്റെ കയ്യിൽ പമ്പരണ്ട് കേട്ടോ. മിഠായി പിടിച്ചപ്പോ പമ്പരം ഫ്രീ കിട്ടി. അതുപോലെ ആ കടയിലെ ചേച്ചി ഒരു ബലൂണൊക്കെ ഫ്രീ ആയിട്ട് ശിവന് കൊടുത്ത. ആ ബലൂൺ ആണ് ആകെ എടുക്കണ ബലൂൺ, പച്ച ബലൂൺ. ഓക്കെ, അപ്പൊ പിന്നെ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് മേടിച്ച കാര്യങ്ങൾ. ആ നിന്റെ ഫാൻറ്റ് കാണിച്ചു കൊടുക്ക. പിന്നെ ഞാൻ അടുത്ത് കഴിഞ്ഞാൽ ടോപ്പ് കാണിച്ചു കൊടുത്തോ. അപ്പൊ നമുക്ക് ലൈറ്റ് ആദ്യം ഇടാം. ഇത് നമ്മുടെ പാവയാടാ. ഈ പാവേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ പാവേറെ പ്രത്യേകത ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇതൊന്നും പിടിച്ചെന്തോ. ഈ പാവയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവ സാധാരണ പാവയല്ല, സെൻസർ പാവയാണ് കേട്ടാ. നമ്മളെ കൈ ഇങ്ങനെ പൊക്കുമ്പോ ഇങ്ങനെ പോയോണ്ടിരിക്കും. നമുക്കടാ ഇത് നമ്മുടെ കൈ അങ്ങനെ അറിയാണ്ട് കുട്ടികളുടെ അങ്ങനെ പെട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓഫ് ആവുന്നതായിരിക്കും. അപ്പൊ ഇതിന്റെ വില വരുന്നത് ഇത് ആമസോണിലും കാര്യങ്ങളിലൊക്കെ 900 വരുന്നുണ്ട്. ഇത് നമുക്കൊരു കൊളാബ് കിട്ടിയതാണ്. അവരുടെ പേജിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടില്ലല്ലേ, അവരുടെ പേജിൽ നിന്ന് മേടിക്കുമ്പോൾ 700 ആണ് വരുന്നത്. നല്ല ഇങ്ങനെ സെൻസർ ഇങ്ങനെ പറഞ്ഞിട്ട് നടന്നോളും. നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ കവർ. ഗൈസ് കാണിച്ചോക്ക്. ഇത് ടോപ്പാണ് ഗൈസ്. ഈ ടോപ്പിന്റെ കളർ നിങ്ങക്ക് പച്ചയായിട്ടാണ് കാണാം, പക്ഷെ ഇതൊരു ചാണക പച്ചയാണ്. ഇങ്ങനെ വെച്ചോക്കുമ്പോ ഭംഗിയില്ല. ഇട്ടപ്പോ നല്ല ഭംഗിണ്ടായിരുന്നു കേട്ടോ. മുഖത്തിന്റെ ഒരു കളറൊക്കെ എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രീൻ ആണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഗൈസ്. അപ്പൊ ബ്ലാക്ക് ജീൻസ് എടുത്ത സ്ഥിതിക്ക് അതിന്റെ മാച്ച് ആയിട്ടുള്ള സാധനം വേണമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കളർ ചൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഇത് കഴുത്ത് വലുതോലോ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഇവിടെ കിടന്നാ പിന്നെ ഇത് ഇവിടെയല്ലേ കിടക്കാന്ന് ചോദിച്ചു ഞാൻ. അപ്പൊ ചേച്ചി പറഞ്ഞു ഇടുമ്പോ ശരിയാവുന്ന് പറഞ്ഞു. വൃത്തികേടായിട്ട് നിക്കണമെന്നില്ല എന്താ പറയണ.
അപ്പൊ ഫാൻറ്റി എന്ന് വെച്ചാൽ നമ്മള് മാറ്റിയെടുത്ത ജീൻസ് ആണ് ഇത്, പ്യുവർ ബ്ലാക്ക് ആണ്. യെസ്, അപ്പൊ ഈ ഒരു ജീൻസിന് എത്ര വരുന്ന നിങ്ങളൊന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ ഗൈസ്? ഇതിന് 1650 റുപ്പീസ് വന്നിട്ടുള്ളൂ അല്ലേ. അപ്പൊ എനിക്ക് തോന്നണു ഗേൾസിന്റെ ഡ്രസ്സുകൾക്ക് വില കുറവല്ലേ. അല്ല ജീൻസിനൊക്കെ, ബോയ്സിന്റെ ജീൻസിനൊക്കെ എങ്ങനെ പോയാലും ചുരുങ്ങിയത് 700 മുകളിൽ വരും. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ്ട്. ബ്ലാക്കിന്റെ കൂടെ മാച്ചാണ് ആ കളർ. അതാണ് അക്ഷയ്, അതാണ് അക്ഷയ്. കണ്ട ഗൈസ് ഇടുമ്പോ ഭംഗിന്റെ അവിടാ. അപ്പൊ ഓക്കെ ഗൈസ്, വേണ്ട, അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അഡ്രസ് ഇട്ട് നിക്കാം. ഓക്കെ, എനിക്ക് ചെറിയൊരു തലവേദന ഉണ്ട് ഗൈസ്, അതാണ് ഞാൻ ഇത്ര വെപ്രാളം പിടിക്കുന്ന കേട്ടോ. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? ചോറും കായ്ക്കറിയും പിന്നെ ഉണക്ക മാന്തൽ വറുത്തതും, മാങ്ങച്ചാറും ഉണ്ട്, നെല്ലിക്കുണ്ട്, ഉപ്പിലിട്ട നെല്ലിക്കുണ്ട്. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, യെസ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.